നമ്മളെ മീനില്ല, ഈ മീൻ ചെരിച്ച പൊരിയ, ഈ പൊരിയിലേക്ക് നമ്മൾ എടുക്കാം. ഈ മീൻ ചെരിച്ച പൊരിച്ചതിൻ്റെ പൊരിഞ്ഞെടുക്കണം. പിന്നെ അങ്ങനെ നമ്മൾ ഇതിൽ മുള്ളും കണിയാൻ പാടില്ല, അച്ചാറുണ്ടാക്കുമ്പോൾ മുള്ളും കണിയാൻ പാടില്ല. ശരിക്കും നമ്മളിത് പൊരിച്ചിട്ട് നമ്മൾ മുള്ളില്ലാണ്ട് നമ്മൾ അച്ചാറിലിടണം. നമ്മളിത് പൊരിക്കുമ്പോൾ കുറച്ച് കരിവേപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിശേഷമാണ് മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അച്ചാർ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. മീൻ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാതെ ആൾക്കാർ ആരും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അധികം മിക്ക ആൾക്കാരും വെളുത്തുള്ളി അച്ചാർ, ഇങ്ങനെയുള്ള അച്ചാറിൽ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളി അച്ചാറിൻ സാധാരണ വെളുത്തുള്ളി അച്ചാറിനെക്കാളും ടേസ്റ്റ് വരിക, ഇങ്ങനെയുള്ളൊരു അച്ചാറാണ് ടേസ്റ്റ് വരിക. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇതേ രൂപത്തിൽ നിങ്ങളൊരു അച്ചാർ ഉണ്ടാക്കി വെക്കട്ടെ. നല്ല പെർഫെക്റ്റ് നല്ല അടിപൊളി അച്ചാർ നിങ്ങൾക്ക് കൂട്ടാം. അപ്പം നമ്മൾ പുറത്തുനിന്ന് അച്ചാർ വാങ്ങുമ്പോൾ പല മായവും ചേർക്കും, ഇതാകുമ്പോൾ ഒരു മായവും ചേർക്കാതെ നല്ല അച്ചാർ നിങ്ങൾക്ക് കൂട്ടാം. അപ്പം നിങ്ങൾ എല്ലാവരും എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിന് നിങ്ങൾ അച്ചാറിൻ്റെ ഈ റെസിപ്പി എന്തെന്നാ, നിങ്ങൾ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് എന്നാണ് നിങ്ങൾ. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുക്കും പ്രത്യേകം ഞാൻ പറയാം, ഞാൻ അച്ചാറിൽ ഒരു കാര്യവും ഞാൻ ചേർക്കലില്ല. ഞാൻ എൻ്റെതായ ഇങ്ങനെയല്ല ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാം, അതേ റെസിപ്പി അല്ലാതെ വേറെ ഒന്നും തന്നെ ഞാൻ അച്ചാറിൽ ചേർക്കുന്നില്ല. ഇപ്പം ബീട്രൂട്ടും കാരറ്റും ഞാൻ അച്ചാർ എറിഞ്ഞു, അതിലും ഞാൻ ഒന്നും ചേർക്കുക, ഈത്തപ്പായോ ബീട്രൂട്ടോ കാരറ്റോ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകോ അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി. പിന്നെ എല്ലാത്തിനും ഞാൻ ചേർക്കുക, മുളക് പൊടി മാത്രം ചേർക്കും, വേറെ ഞാൻ ഒന്നും ചേർക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അച്ചാർപ്പൊടിയോ അല്ലെങ്കിൽ ജീരകപ്പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കില്ല. പിന്നെ ബീഫ് അച്ചാർ ചേർക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഞാൻ ചെറിയ വലിയ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂട്ടു, അത് കുറച്ച് അധികമൊന്നും ചേർക്കില്ല. അപ്പം നമുക്ക് എങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലെണ്ണ പിന്നെ ഒഴിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പം നമ്മൾ അച്ചാറിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഒരിക്കലും പേടി വരില്ല. നല്ലെണ്ണ നമ്മൾ അച്ചാറിൽ എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമ്മൾ അച്ചാർ കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാം. പിന്നെ നമ്മൾ ഒരു തുള്ളി വെള്ളം തട്ടിക്കാൻ പാടില്ല അച്ചാറിൽ. വെള്ളം തട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് കേടു വരും. അപ്പം നമ്മളെ ഈ പിന്നെ എണ്ണ നല്ലെണ്ണ കാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുവിനൊന്നും ഒരളവില്ല. ഇപ്പം ഞാൻ ഇത് 2 കിലോ മീനാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് ഞാനിപ്പോൾ ഒരു 250 നല്ലെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 250 നല്ലെണ്ണയിൽ ഞാൻ കുറച്ച് കടുക് ഇട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഉലുവയും ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ അച്ചാർ നല്ല ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഉലുവയിൽ നമ്മളെ ശരീരത്തിന് നല്ലൊരു ഇതല്ല. അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കൊന്ന് മസാല ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ കടുക് ഉലുവ നല്ല വണ്ണം പൊട്ടി. അപ്പോൾ ഇപ്പോഴത്തെ മീൻ പൊരിയുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അച്ചാർ റെഡിയാക്കാൻ നമുക്ക് 2 ഗ്യാസ് അടുപ്പിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സംഭവം റെഡിയാക്കാം. അപ്പോൾ മിക്കവാറും ഈ അച്ചാറെല്ലാം നമ്മൾ രാത്രി ഏലാക്കുന്ന സുഖം. രാവിലേക്ക് മൊത്തം തണ്ണീര് നമുക്ക് നല്ല കുട്ടിച്ചിരിൻ്റെ ബോട്ടിൽ നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം സൂക്ഷിക്കാം. അപ്പോൾ ഈ അച്ചാറിൻ്റെ കടുക് മുഴുവനും പൊട്ടി. ഇനി നമുക്ക് ഈ നല്ലെണ്ണ പൊട്ടി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ നല്ലെണ്ണയിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണമെന്നറിയാം. ഈ കരിവേപ്പില വൃത്തിയിൽ കഴുകിയിട്ട് ഈ കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കരിവേപ്പില പൊട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പച്ചമുളകും ഇഞ്ചിയും പച്ചമുളകും നമ്മളിതിൽ ഇട്ട് കൊടുക്കണം. ഈ നല്ലോണം നമ്മളെ ശരിക്കെന്ന് പറഞ്ഞാൽ നല്ല ഫ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയിലെ മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഇത് നല്ല ഒരു മണം വരണം. ഈ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് വാടിയതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലോണം ഈ എണ്ണയിൽ വാടി വന്നതിന് ശേഷം ഒരു ഫ്രൈ ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ ബിരിയാണിക്കെല്ലാം മസാല ആക്കുന്നതിലും കൂടുതൽ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കണം. എന്നാലേ നമ്മൾ ബാക്കിയിലെ മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് നല്ലോണം വാടി. എന്നാലേ നമുക്ക് ഈ വെളുത്തുള്ളി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം.
അപ്പം മീൻ അച്ചാറിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന വെളുത്തുള്ളിയാണ്. എന്താ മക്കളെ, ഈ കൊഞ്ഞു മക്കളെ, ഈ അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറ് തിന്ന. നമുക്ക് വേറെ ഒന്നും വേണ്ട, അത്തർക്കും ടേസ്റ്റിൽ നമുക്ക് മീൻകറി അല്ലാണ്ട് വേക്കി നിൽക്കണം. അപ്പം ഇതിങ്ങനെ കുറച്ച് ഇതിൽ നല്ലെണ്ണ, ഈ വെളുത്തുള്ളി നമുക്ക് കൂടുതൽ വാടിയാൽ ഈ വെളുത്തുള്ളിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോയിപ്പോവും. വെളുത്തുള്ളി അധികം ഉണങ്ങിപ്പോകാൻ പാടില്ല. ആ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നല്ല ഒരു മണം വന്നില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കും. മഞ്ഞൾപ്പൊടിയും ഈ വെളുത്തുള്ളിൻ്റെ മണം നല്ല ഒരു മണമാണ് വരിക. അപ്പോൾ ചിലവർക്ക് നല്ലെണ്ണൻ്റെ ചോയ കുടിക്കൂല, അതിനാണ് നമ്മൾ ആദ്യം ഈ നല്ലെണ്ണൻ്റെ അടുത്ത് നമ്മൾ കരുവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ആ നല്ലെണ്ണൻ്റെ മണം അങ്ങോട്ട് പോകും. ഇത് നമുക്ക് കുറച്ച് വാടിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടില്ലാതെ ഞാൻ കല്ലുപ്പാണ് ഇവിടുന്ന്. അപ്പം നമുക്ക് മീൻ അച്ചാറിന് അധികം ഉപ്പ് വേണ്ട, ഉപ്പ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വയ്യ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കായ ഇട്ട് കൊടുക്കണം. ഈ കായ ഇട്ട് കൊടുക്കണം. നമ്മൾ എത്ര അച്ചാറിൽ കായ ഉണ്ടോ അത്രയും നമ്മൾ അച്ചാറ് ടേസ്റ്റായിട്ട് വരിക. ഇനി നമുക്കിതിൽ നമ്മളെ മുളകൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇതിൽ കൊത്തി കുറച്ച് കൊടുക്കാം. നമ്മൾ മീൻ ഇങ്ങോട്ട് എടുക്കാം. അപ്പം എല്ലാവരും പേർക്കും അയക്കൂറ മീൻ, പിന്നെ വലിയ വയസ്സിൻ്റെ മീനല്ലേ. അപ്പോൾ നമുക്കിത് എന്തിനും ഈ ഒരു അച്ചാറ് നമ്മൾക്ക് ഗൾഫ് നാട്ടിലെല്ലാം കൊടുത്തയക്കാൻ ഇങ്ങനെ നല്ല മീൻ്റെ ഒരു അച്ചാറ് ഇതിലെല്ലാം കൊടുക്കുമ്പോൾ അതൊരു വിശേഷമല്ലേ. ഗൾഫ് നാട്ടിൽ ജീവിക്കുന്ന ആ മക്കളെല്ലാം ഇങ്ങനെയല്ല ഒരു അച്ചാറിനെല്ലാം കൊതിച്ചു നിൽക്കും. അപ്പോൾ ആ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അച്ചാറ് ഉണ്ടാക്കുന്നത്. അപ്പം ആ അച്ചാറ് കൂടുന്നിടത്തോളം പിന്നെ എന്നെ ഓർമ്മിച്ചുകൊണ്ടേ നിൽക്കും എല്ലാവരും. അപ്പം നമുക്ക് ഇതിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. ഒരു 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. അതും ഞാൻ മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവില്ല മുളക് പൊടിയാന്നെ എടുത്തില്ല, കാരണം കാശ്മീർ മുളക് പൊടി എരിവ് കുറവില്ല. അപ്പം ഇതാകുമ്പോൾ നല്ല എരിവുണ്ടാകുമ്പോൾ അച്ചാറ് കുറച്ച് എരിവും വേണ്ട. ഇത് കുറച്ച് നമ്മൾ ഈ ഇലി നല്ല ഉണ്ടെങ്കിൽ ഈ മുളകൊന്ന് പച്ച മണം പോകുന്ന വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അച്ചാറ് എല്ലാം റെഡി, തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി ഇങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇപ്പം തന്നെ ഇതൊരു വെളുത്തുള്ളി അച്ചാറ് പോലെയായി. ഈ വെളുത്തുള്ളി അച്ചാറിൻ്റെ കൂടെ പൊന്നു മക്കളെ, നമ്മളെ മീനും കൂടിയും വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറയാനില്ലല്ലോ. പിന്നെ ഒരു കാര്യം, നമ്മൾ മീൻ അച്ചാറെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു പൊടി മുള്ളു കഞ്ഞി പോരാ, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്കിതിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ കാണിച്ചു തന്നല്ല. അപ്പം ഞാൻ സോറി, നല്ലെണ്ണ ആയിപ്പോയി. വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി സിർക്ക എന്ന് പറയേണ്ടത് പിന്നെ നല്ലെണ്ണ നായിപ്പോയേ. അപ്പോൾ നമ്മൾ ക്ഷമിച്ചോളാം മക്കളെ. ഇനി ഇത് നമുക്കൊന്ന് നല്ലോണം തിളച്ചിട്ട് ശരിക്കും മുളകൊന്ന് വെന്ത് വരണം. വെന്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് തണിയാൻ വെക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് ഈ മീനിൻ്റെ മുള്ളെല്ലാം എടുത്തിട്ടൊക്കെ ഒന്ന് മാറ്റണം.
തിളക്കാൻ വെക്കട്ടെ. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ ഈ മസാല മുഴുവൻ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഏകദേശം നമ്മൾ മീൻ മുഴുവൻ ഇവിടെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ അതിരുചികരമായ ഒരു ടേസ്റ്റുള്ള ഒരു മീനച്ചാറ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ മീനച്ചാറ് കണ്ടിട്ട് കൊതിയാകുന്ന എത്ര പേരുണ്ട് അവരൊന്ന് കമൻറ്റിലിടണം. അപ്പോൾ എങ്ങനെ എന്താ അടിപൊളി അച്ചാറ് മാഷാള്ള. ഇത് 2 കിലോ മീനാണ്, ഞാൻ 2 കിലോ മീനോടെ ഞാൻ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുളകൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതെല്ലാം തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കുപ്പിയിലാക്കാൻ പാടും. അപ്പോൾ നമ്മൾ മീനച്ചാറിൻ്റെ മസാലയുടെ മുഴുവനും തണിഞ്ഞ്, ഇനി നമുക്ക് നമ്മുടെ മീൻ, ഞാൻ പൊരിച്ച വെച്ച മീൻ നിങ്ങൾക്ക് കാണിച്ചതിനല്ല, ആ മീൻ ഞാനിപ്പോൾ മുഴുവനും ഇതിലിടാൻ വേണ്ടി പോവുക. അപ്പോൾ രാവിലെ രാത്രി നമ്മൾ അച്ചാറ് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ രാവിലെയാണ് നമ്മളെ മീൻ, അല്ല സോറി, അച്ചാറ് നമ്മൾ കുപ്പിയിലെ ബോട്ടിലാക്കാവും. അപ്പോൾ ഇതാണ് എൻ്റെ മീൻ മുഴുവൻ ഞാനിവിടെ നുള്ളിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മീൻ ഞാൻ ഇതിൽ ഇടാൻ വേണ്ടി പോവാം. ഇനി നമുക്ക് മൊത്തം ഒന്ന് ആൾക്കി കൊടുക്കാം. അപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളെ മീനച്ചാർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വെളുത്തുള്ളിയും മീനും നല്ല എന്താ പറയുക. അപ്പം നമുക്ക് ചോറ് തിന്നാൻ ഇത് മാത്രം പോരാ. അപ്പം നമ്മളെ വിനാഗിരി ഉണ്ടെങ്കിൽ നമ്മളെ അച്ചാർ ഒരിക്കലും വടക്കായി പോകില്ല. അയ്യൊരു ടെൻഷൻ ആർക്കും വേണ്ട. അപ്പം നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നും വേണ്ട, പക്ഷെ അത് നമുക്കിത് ഇനി നമുക്കിത് ബോട്ടിലാക്കാം. അപ്പം നിങ്ങൾ ഈ അച്ചാർ, ഈ മീനച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഇതുപോലെ നല്ല നല്ല വീഡിയോയുടെ അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നതാണ് ഇൻഷാ അള്ളാ. വീണ്ടും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.